ഹായ്, എല്ലാവർക്കും ജോ കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ചെമ്മീൻ അച്ചാറാണ്. നമ്മുടെ ആൻറ്റിയുടെ സ്പെഷ്യൽ ചെമ്മീൻ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 2 കുടം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, അത് 2 പേസ്റ്റ് പോലെ അരച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനല്ല കേട്ടോ, ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെയാണ് ചേർത്തിരിക്കുന്നത്. ഇത് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/4 കിലോ ഇഞ്ചി. 1/2 കിലോ വെളുത്തുള്ളിയിൽ നിന്ന് ഞാൻ 1 കൈപ്പിടിയോളം വരുന്ന വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അച്ചാറിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചിട്ട് ഇത് നമുക്ക് മാറ്റിവെക്കാം. അതായത് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് അച്ചാർ ചീറ്റയാവുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൺഫ്ലവറിൽ ചെയ്യുന്നതാണ് കൂടുതൽ നന്നാവുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ 1/2 കിലോയുടെ ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ചേർത്തിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ അളവിൽ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ മാറ്റമൊക്കെ വരുത്താം കേട്ടോ. ഇത്ര തന്നെ ചേർക്കണം എന്നില്ല, ഇതിൽ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അച്ചാറിനുള്ളിൽ ഇതിങ്ങനെ കടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ കളർ മാറിയാൽ മതി, നന്നായിട്ട് കളർ മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് കളർ മാറുമ്പോൾ തന്നെ നമുക്കിതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം ഞാനിതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാന്താരിമുളകാണ്. അപ്പം കാന്താരിമുളക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ളത്രയും ചേർത്ത് കൊടുക്കാം. ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇത് എണ്ണയിലോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതിയാകും. അപ്പം തന്നെ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പം നമ്മൾ ഈ കാന്താരിമുളക് ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ എരിവൊന്നും അച്ചാറിലോട്ട് ഇറങ്ങുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ കൂടെ കാന്താരിമുളകും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ കാന്താരിമുളകും ഞാൻ കോരിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഇനി ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പല തവണയായിട്ടാണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇത് 1 മണിക്കൂറൊക്കെ വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രൈയിങ്ങിൻ്റെ ലെവലെന്ന് പറയുകയാണെങ്കിൽ ഇത് കടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നന്നായിട്ട് സോഫ്റ്റ് അല്ലാതെ കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് കളറ് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുവരെയാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് കരിഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ ചെമ്മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ഒച്ച വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതുപോലെ നമ്മൾ ഈ ചെമ്മീൻ ഒഴിച്ചു നോക്കുമ്പോൾ ഉപ്പ് നന്നായിട്ട് മുന്നിട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ. ഞാൻ ആ സെയിം പാനിലോട്ട് തന്നെയാണ് അതിൻ്റെ അരപ്പെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ആ വറക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ ഇതിനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അരപ്പൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അച്ചാറിൻ്റെ രുചിയേ മാറിപ്പോകും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള എണ്ണ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എണ്ണ നന്നായി ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒക്കെ പോകുന്നിടം വരെ വേണം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അച്ചാറിന് നല്ല കൊഴുപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിന്റെ പച്ചമണം പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി മുളക് പൊടിയാണ് ഇടുന്നത്. ഞാനിവിടെ 5 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കളറും കിട്ടും, അതുപോലെ കൊഴുപ്പും കിട്ടാനായിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നല്ല മുളക് പൊടി മാത്രം ചേർത്താലും മതിയാകും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പൊ ഈ പൊടികളിലെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അതുപോലെ എരിവിനായിട്ട് ഞാനിവിടെ 2 സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഈ പൊടികളുടെ പച്ചമണമൊക്കെ പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ എണ്ണ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. അതുപോലെ 1 സ്പൂണോളം ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ വിനാഗിരിയും അവരുടെ പുളിക്കനുസരിച്ച് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 4 കിലോ ചെമ്മീനിൽ 750 ml വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് മാറ്റം കുറച്ചൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ 4 കിലോ എന്ന് പറഞ്ഞാലും അത് ക്ലീൻ ആക്കി വന്നപ്പോൾ 2 കിലോ സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ നമ്മുടെ വിനാഗിരിയൊക്കെ ഈ അരപ്പിലൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇനി മീനിട്ട് കൊടുക്കുന്നത്. നമുക്ക് വേണ്ടി അച്ചാർ തയ്യാറാക്കി തരുന്നത് ഗ്ലിസിയാൻ്റിയാണ്. അപ്പോൾ ഗ്ലിസിയാൻ്റിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ അച്ചാറായിരുന്നു. അപ്പോൾ നമ്മുടെ വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെമ്മീനും കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് കിടന്നിട്ട് ചെമ്മീനിലേക്ക് നന്നായിട്ട് പുളിയൊക്കെ പിടിക്കണം. അപ്പോൾ എല്ലാം ഒരേപോലെ ആവണം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിരിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മധുരം വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കാന്താരിയും ഇഞ്ചിയും കൂടെയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്രേവി പോരാന്ന് തോന്നുകയാണെങ്കിൽ പിന്നീടാണെങ്കിലും കുറച്ച് വെള്ളവും വിനാഗിരിയും ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാം നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമ്മൾ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ കുപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് പാകമായിട്ടുള്ള കുപ്പി എടുക്കണം. അതായത് അച്ചാറിടുമ്പോൾ അതിന് വായുസഞ്ചാരം പാടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോവും. അതുപോലെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ട് വെക്കുകയാണെങ്കിൽ നന്നായിട്ടിരിക്കും. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല കൊതി വരുന്നില്ലേ, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.